എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങളാണ് പറയാൻ പോകുന്നത്. മഴയൊക്കെ ആയതുകൊണ്ട് കുറച്ച് ഈ തൈയൊക്കെ പറമ്പിൽ തന്നെ മുളച്ച് കഴിഞ്ഞ കൊല്ലത്ത് അരിയൊക്കെ വീണതായി കിടക്കണം. അപ്പോൾ അതൊക്കെ ഒന്ന് ലെവലാക്കി നടാന്ന് വിചാരിച്ചു. പിന്നെ ചെറിയ ചെറിയ നമ്മുടെ വിശേഷങ്ങളൊക്കെ ഇത് പങ്കുവയ്ക്കും. അപ്പോൾ കുറേ തൈകളൊക്കെ ഞാൻ ഇത് നടക്കും. കുറച്ചൊക്കെ നമുക്ക് നടാനുണ്ട്. എൻ്റെ ഉണായില്ലേ, മണ്ണൊക്കെ ഇതേ കിളച്ചിട്ടിട്ടുണ്ട്. കഴിഞ്ഞ കൊല്ലത്ത് തന്നെ ആയതുകൊണ്ട് ഇങ്ങനെ വേറൊന്നും ചേർത്തില്ല വളങ്ങളൊന്നും. നമുക്കിനി അതും ഓരോന്നും നട്ടുകൊടുക്കാം. അടുപ്പിച്ചടുപ്പിച്ച് അധികം സ്ഥലമൊന്നുമില്ല, ഉള്ള സ്ഥലത്ത് എല്ലാം ഇങ്ങനെ നടും, അത്രേ ഉള്ളൂ. ഒക്കെ ചെറിയ ചെറിയ പച്ച ചീരയും ഉണ്ട്, ചെറിയ ചുമന്ന ചീരയും അടുപ്പിച്ച് നമ്മളിങ്ങനെ നട്ടുകൊടുക്കും. ഇപ്പോൾ രണ്ടു മൂന്ന് തൈ നമ്മുടെ കൊച്ചിന് നടാൻ കൊടുക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവളെ കൊണ്ട് നടിക്കട്ടെ. അമ്മ സ്കൂള് വിട്ട് വന്നവുള്ളൂ, യൂണിഫോമൊക്കെ പകുതി ഊരിയിട്ടിട്ടുള്ളൂ. അവളെയാണ് ഇരിക്കുന്നത്. പുള്ളിക്കാരി നടന്ന കാര്യം പറഞ്ഞപ്പോൾ എൻ്റെ കൂടെ കൂടി ചീരയൊക്കെ നടുകയാണ്. നമുക്ക് ഇന്നലെ ഞാൻ കുറച്ച് കപ്പയൊക്കെ പറിച്ചു വെച്ചിട്ടുണ്ട്. മൂന്നാല് ജോഡ് ചാക്കിലൊക്കെ നട്ടിട്ടുണ്ട്. രണ്ട് ജോഡി ഞാൻ പറിച്ചു. അപ്പോൾ ചെറിയ കുറച്ച് കഷ്ണങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു ചെറിയ മുളകിട്ട് പുഴുങ്ങിയെടുക്കാം. അപ്പോൾ ഞാനതിനിതേ കപ്പ തൊണ്ട് പൊളിച്ച് എടുക്കുകയാണ്. ഉണ്ടായിരുന്നു ഒരു ജോഡ് ഞാൻ പറിച്ചോളൂ, ഒന്ന് ഒരു രണ്ട് ജോഡ് പറിച്ചു. അതിലൊരുവിധം ഒന്ന് പുഴുങ്ങാനുള്ള ഉണ്ടായിരുന്നു. പിന്നെ എലിയുടെയൊക്കെ ശല്യം ഉള്ളതുകൊണ്ട് പിന്നെ അധികം നിർത്താനും പറ്റില്ല. അതുകൊണ്ട് ഞാൻ പറിച്ചിങ്ങെടുത്തു. കുഴപ്പമില്ല, നമുക്കിനി അതൊക്കെ തൊണ്ടൊക്കെ ഒന്ന് പൊളിച്ച് കഴുകി വൃത്തിയാക്കിയിട്ട് നമ്മൾ ചെറിയതായിട്ട് കുത്തി എടുക്കുമല്ലോ. ചെറുതായിട്ട് കുത്തിയെടുത്ത് ഒരു പുഴുങ്ങില്ലേ എന്ന് പറഞ്ഞാൽ നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയാണ്. അങ്ങനെ ഞാൻ ആക്കിയെടുക്കട്ടെ. തൊലിയൊക്കെ പൊളിച്ച് നമുക്കത് ചെറുതായിട്ട് കൊത്തി നുറുക്കാട്ടാണ്. തൊണ്ടൊക്കെ പൊളിച്ച് വെള്ളത്തിലിട്ടേക്കുവാണ്. നമുക്കത് ചെറുതാക്കി ചെറുതാക്കി ഇങ്ങനെ കൊത്തി എടുക്കട്ടെ കേട്ടോ. എന്നിട്ടത് വേവിച്ച് നമുക്ക് ചെറിയ 4 മണിക്കുള്ള പുഴുക്കുണ്ടാക്കാം. നമ്മുടെ കപ്പയൊക്കെ അങ്ങനെ ഞാൻ വേവി കഴുകി അടുപ്പത്ത് വെച്ചിരുന്നു. ഉപ്പ് ഇട്ടിട്ട് വേവിക്കാൻ വെച്ചാണ്. വെന്ത് വന്നിട്ടുണ്ട്, റെഡിയാക്കിയെടുക്കാം. കപ്പ ഒലത്താൻ വേണ്ടി സ്റ്റൗ കത്തിച്ച് നമ്മളതിനാവശ്യമായ ഒരു ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ചു. പിന്നെ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തു. എണ്ണ ചൂടായി വരുമ്പോൾ നമ്മൾ 1 കാൽ ടീസ്പൂൺ കടുക് ഇടണം. പിന്നെ കടുക് പൊട്ടിക്കഴിയുമ്പോൾ നമ്മൾ കുറച്ച് 5-6 ചെറിയുള്ളിയും എരിവിനാവശ്യമായ വറ്റൽമുളക് ഞാൻ ചതച്ച് വെച്ചിട്ടുണ്ട്, അതും കൂടെ ഇട്ട് കൊടുത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കണം. കറിവേപ്പില ഉണ്ടെങ്കിൽ കറിവേപ്പില ഉപയോഗിക്കാം. പിന്നെ എൻ്റെ ഇപ്പോൾ കറിവേപ്പില ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാൻ കറിവേപ്പില എടുത്തിട്ടില്ല. കുറച്ച് 5-6 ചെറിയുള്ളിയും പിന്നെ വറ്റൽമുളക് എരിവിന് ആവശ്യത്തിന് ഓരോരുത്തരുടെ എരിവിൻ്റെ അനുസരിച്ച് മുളക് പൊടിയോ വറ്റൽമുളക് എന്നാന്ന് വെച്ച് ഉപയോഗിക്കാം. ഞാനിവിടെ വറ്റൽമുളകാണ് എടുത്തേക്കുന്നത്. അതും ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മൂത്ത് വരണം. പിന്നെ നമ്മുടെ മഞ്ഞൾപ്പൊടി 1 കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഉണ്ട്, അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്നും നല്ലപോലെ മൂത്ത് വരുമ്പോൾ നമ്മൾ വേവിച്ച് വെച്ചേക്കണം. ഉപ്പ് ഇട്ട് വേവിച്ച് വെച്ചേക്കണം നമ്മുടെ കപ്പ. കപ്പ നല്ലപോലെ വെന്തുടഞ്ഞിട്ടുണ്ട്. ആ കപ്പയിൽ വെള്ളം ഊറ്റിക്കളഞ്ഞിട്ട് നമ്മുടെ മുളക് ഉള്ളിയൊക്കെ മൂത്ത് കഴിയുമ്പോൾ അതിലേക്ക് എത്തി കൊടുത്തിട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കപ്പ പോലത്ത് റെഡിയായി കഴിഞ്ഞ് 4 മണിക്ക് കട്ടൻ കാപ്പിയുടെയൊക്കെ കൂടുതൽ കഴിക്കാൻ പറ്റിയ നല്ലൊരു കോമ്പിനേഷനാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എല്ലാവർക്കും അറിയാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾ ഇതുപോലെയുള്ള വീഡിയോസ് കാണാൻ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് അതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കണം. അതുപോലെ തന്നെ നിങ്ങളെല്ലാവരും ഒന്ന് ചാനല് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നല്ലൊരു ദിവസം എല്ലാവർക്കും ആശംസിക്കുന്നു. അടുത്ത വീഡിയോയിൽ പുതിയ വിശേഷങ്ങളുമായി നമ്മൾക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.